ഞങ്ങളധികം സംസാരിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെടും. ഒന്ന്, മതനിരപേക്ഷതയിലുള്ളൊരു വിശ്വാസം. രണ്ടാമത്തത് കേന്ദ്ര സർക്കാരിനൊരു വിശ്വാസം. മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു ഈ യാത്രയെന്ന് ഞങ്ങളാരും നിനച്ചിരുന്നില്ലെന്നാണ് എഴുതിയത്. തലയിൽ കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കർസേവകർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുന്നത്. അതല്ല, ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എന്നെങ്ങനെ പലരും ജോണിന് വിളിക്കാൻ പാടില്ല എന്നൊരു സാധനം വന്നിരുന്നു. എന്നുവെച്ചാൽ അതൊരു പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടത് പരിണമിച്ചിരുന്നു. അല്ല, അന്ന് തുടങ്ങിയ ഐഡന്റിറ്റി പ്രശ്നം ഇന്നിപ്പോൾ ഉണ്ട്. നരസിംഹറാവു ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് അടിവരയിടുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ കമൽനാഥും കൂട്ടരും നടത്തിയത്. ഈ പറഞ്ഞ ബാബറി മസ്ജിദ് നിരംബോധിച്ചതിന് ശേഷം കലാപം ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ കേരളം പോലുള്ള ഒറ്റപ്പെട്ട സംസ്ഥാനങ്ങൾ മാത്രം. നമ്മുടെ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സ്വഭാവത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കലിലൂടെ ഉണ്ടായത്. ഇപ്പോൾ ആ സംഭവത്തിൻ്റെ ആഘാതം ഇത്രയായിട്ടും കൂടിയും നമ്മുടെ രാജ്യത്തിന് വിട്ടുപോയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ മറ്റൊരു ഡിസംബർ 6 കൂടി കടന്നു വരുമ്പോൾ അയോധ്യ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി സോഷ്യലി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വഭാവത്തിന് ഏറ്റവും വലിയൊരു മുറിവായിരുന്നു നമ്മുടെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. സാറ് ആ സമയത്ത് സ്പോട്ടിലുണ്ടായിരുന്നു, മറ്റു മാധ്യമപ്രവർത്തകരുടെ കൂടെ സ്പോട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ഒരു യാത്രയെന്ന് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു അയോധ്യയെ പറ്റിയുള്ള സാറിൻ്റെ അനുഭവങ്ങൾ? ഈ അയോധ്യയുമായിട്ടുള്ള എൻ്റെ സംസർഗത്തിന് ബന്ധത്തിന് അതിന് മുമ്പ് ഒരു പശ്ചാത്തലമുണ്ട്. 1989 മുതൽ ഞാൻ അയോധ്യയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. 1989 എനിക്ക് തോന്നുന്നു ശിലാന്യാസവും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അയോധ്യയിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ് ഞാൻ. 1992 December 6 ബാബറി മസ്ജിദ് തകർന്നത് അല്ലെങ്കിൽ തകർത്തത്. പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഞാനിപ്പോൾ അന്ന് പോയ യാത്ര എനിക്ക് തോന്നുന്നു ലക്നോ മെയിലിനോ മറ്റേ കയറിയിട്ട് ഒക്കെ പോയത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിരിക്കണം പോയിട്ടുണ്ടാവും. അവിടെ നിന്നൊരു ബസ്സിൽ ഫൈസബാദിൽ പോകുന്നു. ഫൈസബാദിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അവിടെ നിന്ന് ആണ് December 6 1992 December 6 രാവിലെ പുലർച്ചെ. എന്താ കാരണം വെച്ചാൽ ഞങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകർ ഹിന്ദുവിൽ വെങ്കടേഷ് രാമകൃഷ്ണൻ അങ്ങനെ കുറച്ച് പേര് എക്കണോമിക് ടൈംസിൽ രമേശ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ സുഭാഷ്, അജിത്, ഹിന്ദുവിൽ മുരളീധർ റെഡ്ഡി അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ December 6 വളരെ നല്ല തണുപ്പാണ്, ശൈത്യകാലമാണ് ഉത്തരേന്ത്യയിൽ. പുലർച്ചെയാണ് ഞങ്ങൾ ഒരു കാറിൽ ഞങ്ങൾ തിങ്ങി കൂടിയിരുന്ന് അയോധ്യയിലേക്ക് പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നേരത്തെ പോയാൽ നല്ലൊരു സ്ഥലത്ത് നിലയുറപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. കോടമഞ്ഞിനെയൊക്കെ വാങ്ങി മാറ്റി കാറ് പോകുമ്പോൾ ഞങ്ങൾ അധികമൊന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെടും. ചില ഗിമിക്സോ അല്ലെങ്കിൽ ചില പരാക്രമങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കണ്ടിരുന്ന മസ്ജിദ് ബാബറി പള്ളി തകർക്കപ്പെടുമെന്നൊരു ഒരു ഒരു പ്രതീക്ഷ ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, അയോധ്യയിലെത്തി, ഈ പറഞ്ഞ ബാബറി മസ്ജിദ് തൊട്ട് എതിർവശത്തുള്ളൊരു മനസ് ഭവൻ്റെ ടെറസിലാണ് ഞങ്ങൾ അവിടെ സ്ഥാനമുറപ്പിച്ചത്. അപ്പോൾ അവിടെ നോക്കി എല്ലാം കാണാം, ഒരു ഉയരത്തിലുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോഴും ഞങ്ങൾ കളിതമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത ഞങ്ങളെ അലട്ടിയിരുന്നില്ല. അതായത് ഈ ബാബറി പള്ളി തകർക്കപ്പെടും, ആ രീതിയിലുള്ളൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കില്ല. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മതനിരപേക്ഷതയിലുള്ളൊരു വിശ്വാസം. രണ്ടാമത്തത് കേന്ദ്ര സർക്കാരിനൊരു വിശ്വാസമുണ്ട്. എന്താ കാരണം വെച്ചാൽ ചുറ്റും കേന്ദ്ര സേന CRPFഉം CSFഉം ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു സന്നിധാവസ്ഥയും നേരിടാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്രസേന ഇടപെടുമെന്നുള്ള ഒരു ചിന്തയും ഞങ്ങൾക്കുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നത്. പക്ഷേ ആ ഉറപ്പ് ഫലവത്തായില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം അവിടെ നിന്നാണ് മാറുന്നത്, മൊത്തം മാറി മറിയുന്നത് അവിടെ നിന്നാണ്.
ബാബറി പള്ളി തകർത്ത ശേഷം ഞാൻ എഴുതിയ വാക്ക് ആദ്യത്തെ വാചകം തന്നെ അങ്ങനെയായിരുന്നു. അത് ഒരു അതിൻ്റെ പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു ഈ യാത്രയെന്ന് ഞങ്ങളാരും നിനച്ചിരുന്നില്ലെന്നാണ് എഴുതിയത്. അപ്പം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് വളരെ പ്രൊഫറ്റിക്കലായിരുന്നു. കാരണം വെച്ചാൽ പിന്നീടുള്ള എല്ലാ സംഭവവാസങ്ങളും സ്വാഭാവികമായിട്ടും ജന്മം കൊണ്ടത് ഈ പറഞ്ഞ ഈ ബാബറി പള്ളി തകർന്നതിലൂടെയായിരുന്നു. നമ്മളെപ്പോഴും ഈ പ്രത്യയശാസ്ത്രപരമായി കൂടപ്പെടുന്ന ഒരു മോബിന് അതൊരു പ്രത്യേക സ്വഭാവം തന്നെയാണ്. നമ്മൾ എന്ത് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തീർച്ചയായും ആ മോബിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് രുചിർ ശർമ്മ പുറത്ത് പറയുകയുണ്ടായി, ഞാൻ സെക്ച്വലി അസോൾട്ട് ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ. അപ്പോൾ ഇത്തരത്തിലൊരു മോബിൻ്റെ ഇടയിൽപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ല, വലിയ തോതിലുള്ളൊരു മാധ്യമ വേട്ടയാണ് അവിടെ നടന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ മനസ് ഭവൻ്റെ പടികൾ കയറിയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ പടികളിലൊക്കെ ഇങ്ങനെ കാവി പിന്നെ ഷോളുകളും മറ്റേ തലയിൽ കെട്ടാറുള്ള ബാൻഡുകളൊക്കെ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു. കടകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പരിപാടികൾ. അപ്പോൾ ഈ ബാബറിപ്പള്ളി അങ്ങ് പൊളിയുന്നു, അതിൻ്റെ താഴെക്കുടങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിനിങ്ങനെ ധൂളികളായി ലയിക്കുന്നു. വലിയൊരു ഭീകരാന്തരീക്ഷം അവിടെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. വലിയ കൊലവിളികളും ആക്രോശങ്ങളും വരുന്നു. ഈ ബാബറിപ്പള്ളിയുടെ തകർച്ചയോട് കൂടി, അല്ലെങ്കിൽ അതിൻ്റെ തകർക്കൽ പ്രക്രിയയോട് കൂടി തന്നെ അവിടെ കൂടിയിരുന്ന അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, ദേശീയ മാധ്യമപ്രവർത്തകർ, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകർ, അവർക്കെതിരെ ഒരു വലിയൊരു സംഘടിതമായൊരു വേട്ട ആരംഭിക്കുന്നുണ്ട്. അപ്പം അതായത് ഈ ബാബറിപ്പള്ളി തകർക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ വാർത്തയുടെ പ്രഭവ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ വാർത്തയുടെ ഉറവിടങ്ങളെയോ തടയിടാൻ വേണ്ടിയിട്ട് ഭീകരമായ രീതിയിൽ മാധ്യമങ്ങളെ വേട്ടയാടുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഹിന്ദി മാധ്യമങ്ങളൊഴിച്ച് ബാക്കി ഏറെക്കുറെ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായിരുന്നു അന്നത്തെ കാലത്ത്. ഹിന്ദി മാധ്യമങ്ങൾ പലതും പൂർണ്ണമായിട്ട് അതിൽ അടിപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് കണക്ക് തീർക്കാനും ഉണ്ടായിരുന്നു, ഒരു കണക്ക് തീർക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ അവിടെ ഈ മനസ് ഭവന ടെറസിലേക്ക് പോകുമ്പോൾ 20 rupees വിറ്റിയിരുന്ന സാധനമൊക്കെ പിന്നീട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും 100 rupees എന്ന് കാരണം വെച്ചാൽ, പക്ഷേ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു 50 rupees 100 rupees മറ്റേ ഒരു ജയ് സീറാം, ശ്രീറാം അല്ല ജയ് സീറാം എന്നാണ് അവർ പറയുന്നത്, അത് എഴുതിയിട്ടുള്ള ഒരു ആലേഖനം ചെയ്തിട്ടുള്ളൊരു ഷോള് വാങ്ങിയും ആ ഷോള് ഞങ്ങൾ പറഞ്ഞതായിട്ട് കീറിയിട്ട് തലയിൽ കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കർസേവകർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുന്നത്. അതല്ല ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഇടുങ്ങിയ സ്റ്റെപ്പിലൂടെ മാത്രമേ ഇവിടുന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ ആ ബിൽഡിങ്ങിൽ നിന്ന്. അപ്പോൾ അതൊരു വലിയൊരു വേട്ട ആയിട്ട് പരിണമിച്ചു. പല മാധ്യമപ്രവർത്തകർക്കും ശക്തമായിട്ടുള്ള പരിക്കുകളുണ്ടായി, പലരുടെയും ക്യാമറകളും മറ്റു ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു. ഇപ്പോഴും ഓർമ്മയുണ്ട്, മലയാള മനോരമയുടെ സംഘം ഡൽഹിയിൽ നിന്ന് വന്നിട്ട് അവരുടെ ക്യാമറ അവർ ഉപേക്ഷിച്ചു പോയി. അവർ ക്യാമറ കൊണ്ടുപോകാൻ പറ്റിയില്ല, എന്നാൽ ക്യാമറ കണ്ടാൽ അപ്പം വലിയ ആക്രമണം. ഇന്നത്തെ കാലത്ത് അവർ ചെറിയ ക്യാമറയൊന്നുമല്ലോ, വലിയ ക്യാമറകളല്ലേ. പിന്നീട് പിറ്റേ ദിവസം ഞങ്ങളവിടെ വന്നിട്ട് ആ ക്യാമറ ഞങ്ങളെല്ലാം കൂടി വീണ്ടെടുത്തിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മലയാള മനോരമയുടെ ഡൽഹിയിലെ ഓഫീസിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മനോരമയുടെ പുറത്തുള്ള ഒരാൾക്കൊരു അഭിനന്ദന കത്ത് കെ എം മാത്യു എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കായിരിക്കും. എന്ന കാരണം വെച്ചാൽ ആ ക്യാമറ കൊണ്ട് കൊടുത്തതിനോടൊരു നന്ദി അദ്ദേഹം പ്രകാശിപ്പിച്ചു കൊണ്ടൊരു കത്ത് എഴുതിയിരുന്നു. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു, ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്കും അതൊരു പുതിയൊരു തിരിച്ചറിവ് നൽകി. ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതിനെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലുകളിലുള്ള ഒരു എന്താ പറയുക, ഒരു വൈകല്യം തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ആ ഒരു സംഭവം വഴിവെച്ചത്. താങ്കൾ ഈ പറഞ്ഞതുപോലെ രക്ഷപ്പെടലിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും എഴുതിയിട്ടുണ്ട് ഈ പേര് മാറ്റേണ്ടി വന്നു എനിക്ക്, അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്കെൻ്റെ പേര് മാറേണ്ടി വന്നു. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ മാറുകയാണ്, നമ്മളല്ലാത്തൊരു വ്യക്തിയായി നമ്മൾ മാറുകയാണ്. അത് ശരിക്കും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ, അന്നത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ പോലും അത്രയേറെ പ്രാധാന്യമുള്ളൂ. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജോൺ ബ്രിട്ടാസ് എന്ന പേര് മാറ്റി വേറൊരു പേരാക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അല്ല, അത് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എന്നെ ഇങ്ങനെ പലരും ജോൺ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊരു സാധനം വന്നിരുന്നു. എന്നുവെച്ചാൽ അതൊരു പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടത് പരിണമിച്ചിരുന്നു. അല്ല, അന്ന് തുടങ്ങിയ ഐഡൻറ്റിറ്റി പ്രശ്നം ഇന്നിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ ഈ പറയുന്ന ഹിന്ദുവേതര പേരുകൾക്കൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും ആൾക്കാരെ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പ്രതലമായിട്ടത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം പേരുകളുള്ള ആൾക്കാർക്ക്
ഈ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം ഡൽഹി പോലും അന്നത്തെ കാലത്ത് പോലും ഡൽഹിയിൽ ഒരു മുസ്ലിമിന് ഒരു വാടക വീട് പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതിന്ന് വളരെ രൂക്ഷമാണ്. അങ്ങനെ അത് മുംബൈയിലും ഉണ്ട്, ഡൽഹി ഇപ്പോൾ ഉത്തരേന്ത്യയിലും ഉണ്ട്. ഇപ്പം ഗുജറാത്തിലൊക്കെ കലാപത്തിന് ശേഷം ഒരു ഗെറ്റോയിസേഷനാണ്. മുസ്ലിങ്ങൾ അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് തിങ്ങിപ്പാർത്തോളുക എന്നുള്ളതല്ലാതെ മറ്റ് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഈ പേരിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചു എന്നുള്ളതാണ് ശരി. അത് സ്വാഭാവികമായിട്ടും വർഗീയ ധ്രുവീകരണം സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. ഇപ്പം മറ്റ് രാജ്യങ്ങളുടെ അനുഭവം, നാസി ജർമ്മനിയിലൊക്കെ ഉണ്ടായ പോലുള്ള ഒരു അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രധാനമായും നമ്മൾ ഈ ബാബറി കോൺസ്പിറസി എന്ന് പറയുന്നത് RSS BJP എപ്പോഴും കൂട്ടിച്ചേർക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷെ അതേസമയം കോൺഗ്രസ് അന്ന് സ്വീകരിച്ച ഒരു നിലപാട്, നരസിംഹറാവു സ്വീകരിച്ചൊരു നിലപാട് ഇന്നും വളരെ വിമർശനപരമായി അതിനെ പറയപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു സോഫ്റ്റ് നിലപാട് നരസിംഹറാവു എന്ന് സ്വീകരിച്ചിരുന്നു. അക്കാലത്ത് സാറ് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ആ നിലപാടിനെ എങ്ങനെയാണ് സാർ ഓർത്തെടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് നരസിംഹറാവു ഗവൺമെൻറ്റിൽ ഹോം സെക്രട്ടറി ആയിരുന്ന എനിക്ക് ഒന്ന് മാധവ് ഗോഡ് പോലെയാണ് തോന്നുന്നത്. അവരുടെ പുസ്തകങ്ങളിൽ അതുണ്ട്. യഥാർത്ഥത്തിൽ നരസിംഹറാവു ആണ് ഈ ബാബറി പള്ളി തകർക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ പശ്ചാത്തലമൊരുക്കുകയാണ്. ഒരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും ഈ ബാബറി പള്ളി അങ്ങ് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നു. അത് ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കുന്ന ഓരോരുത്തൊരു പരിപാടിയാണെന്നുള്ള കാര്യം കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ ഭൂമിക പരിശോധിച്ചാൽ, ഇപ്പം മധ്യപ്രദേശിലിപ്പം ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. മധ്യപ്രദേശ് ഇലക്ഷനിൽ കമൽനാഥ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഞങ്ങളല്ലേ ഈ പറഞ്ഞ പോലെ ബാബറി പള്ളി തകർത്ത് പിന്നെ ഈ പറഞ്ഞ ശ്രീരാമക്ഷേത്രത്തിനുള്ള വഴിയൊരുക്കിയത് ഞങ്ങളല്ലേ, അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് BJP കൊണ്ടുപോകുന്നത്? BJP ക്രെഡിറ്റ് കിട്ടില്ല, ഫസ്റ്റ് ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം എന്നാണ് ഇപ്പം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നരസിംഹറാവു ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് അടിവരയിടുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ കമൽനാഥും കൂട്ടരും നടത്തിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ ചേരിയുടെ റാലി പോലും മധ്യപ്രദേശിൽ നടത്താൻ കമൽനാഥ് സമ്മതിച്ചില്ല. എന്താ കാരണം? ഈ പറയുന്ന അയോധ്യ വിഷയത്തെ മുൻനിർത്തി വ്യത്യസ്ത അഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വരുന്നത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നുള്ള ഒരു തിരിച്ചറിവിൽ അത്തരമൊരു BJP വിരുദ്ധ ചേരിയുടെ റാലി പോലും സംഘടിപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇന്ന് അദ്ദേഹം ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടന്നിട്ട് ഈ പറഞ്ഞ അയോധ്യ ക്ഷേത്രത്തിന് ഇഷ്ടികകൾ കൊടുത്തയക്കുന്ന രീതി മാത്രമല്ല, ശ്രീരാമക്ഷേത്രം മാത്രം പോരാ, ഒരു സീതാക്ഷേത്രം വേണം, അത് ഞങ്ങൾ ശ്രീലങ്കയിൽ പണിയും, ഇതൊക്കെയാണ് അവിടുത്തെ വിഷയങ്ങൾ. അതായത് വർഗീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു പരസ്പര മത്സരത്തിൻ്റെ വേദിയായിട്ട് ഉത്തരേന്ത്യ മാറുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട രണ്ട് കളിക്കാരാണ് BJP കോൺഗ്രസ്സും. അതുകൊണ്ട് മൃദു ഹിന്ദുത്വമാണോ കോൺഗ്രസിന് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മധ്യപ്രദേശിൽ BJP വെല്ലുന്ന ഹിന്ദുത്വമാണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരാണ് മൃദു ആരാണ് ഹാർഡ് എന്നുള്ളതെ കുറിച്ചുള്ള ഒരു തർക്കമാണ് ഇപ്പം ഉയർത്തുവന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ അയോധ്യ വിധി പുറപ്പെടുവിച്ച രഞ്ജൻ ഗൊഗോയ്, എനിക്ക് തോന്നുന്നത് സാറിന് അഭിമുഖമായിട്ട് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു പല സമയത്ത്. ഇപ്പോഴുണ്ട്, അദ്ദേഹം അവിടുത്തെ മെമ്പറാണ്. അപ്പോൾ അദ്ദേഹമായിട്ടൊരു എൻകൗണ്ടർ എന്തെങ്കിലും സംഭവിച്ചു? അതിന് പലപ്പോഴും ഈ പറഞ്ഞ രാജ്യസഭയുടെ ലോബിയിലൊക്കെ വെച്ച് കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കുശലത്തിനപ്പുറത്ത് കാതലായി ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പാർലമെൻറ്റിൽ പോകും, എനിക്കിഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ പാർലമെൻറ്റിൽ അദ്ദേഹം വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ടേംസിൽ മാത്രമേ പാർലമെൻറ്റിൽ അദ്ദേഹം കാണുള്ളൂ എന്നുള്ള പ്രസ്താവന വന്നപ്പോൾ പാർലമെൻറ്റിനോടൊരു അനാദരവായിട്ടൊരു അവകാശ ലംഘനത്തിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരുന്നു. ആ പ്രക്രിയ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കഴിഞ്ഞ സമ്മേളനത്തിൽ, അവസാനത്തെ സമ്മേളനത്തിൽ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ചർച്ചയിൽ പങ്കെടുത്ത് സ്വതന്ത്ര MP എന്നുള്ള പരിവേഷം ഉണ്ടെങ്കിൽ പോലും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ അദ്ദേഹം മുന്ന് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. അതായത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്നുള്ള സംഭവം ഇല്ല, പാർലമെൻറ്ററി വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം. യഥാർത്ഥത്തിൽ മൂന്നോ നാലോ തവണ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കുമ്പോൾ ബേസിക് സ്ട്രക്ചർ അനിവാര്യമാണെന്നും അതിനെ ഉയർത്തിപ്പിടിച്ച ഒരാളാണ് പിന്നീട് രാജ്യസഭയിൽ വന്ന് അതിനെതിരെ പ്രസംഗിച്ചതെന്നും കൂടെ ചിന്തിക്കണം.
അപ്പം എത്രത്തോളം ഒരു അധികാരത്തിൻ്റെ അപ്പക്കഷ്ടത്തിന് വേണ്ടിയിട്ട് തലകുത്തി മറിയാൻ ഒരു സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപന് കഴിഞ്ഞു എന്നുള്ളതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ദാരുണമായിട്ടുള്ള ഏടായിട്ട് കുറിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ ഈ ജുഡീഷ്യറിനെ പറ്റി ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബി ജെ പി അന്നേ പറയുന്നുണ്ട് കാശി മുദ്ര ബാക്കി ഹേ എന്ന് ഒരു മുദ്രാവാക്യം അന്ന് മുതൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ബാക്കിപത്രം ജ്ഞാൻവാബി വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ്ലി ലിബറൽ എന്ന് പറയുന്ന ചന്ദ്രചൂട് വരെ നിങ്ങൾ ജ്ഞാൻവാബിയിൽ സർവേ നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ അതൊരു ബാബറിയുടെ ഒരു ഭൂതമായിട്ട് നമ്മൾ ഈ ജുഡീഷ്യറി ഇങ്ങനെ മാറപ്പെടുന്നതിനെ കണക്കാക്കപ്പെടുമോ? നമുക്കിപ്പോഴും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യറി. അതിന് തർക്കമൊന്നുമില്ല. എന്ന കാരണം വെച്ചാൽ ബാക്കിയെല്ലാ പില്ലേഴ്സും സ്തംഭങ്ങളും കേവിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ജുഡീഷ്യറി തന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് അലോസരത നൽകുന്നുണ്ട്, ചിലരല്ലാത്ത അസ്വാസ്ഥ്യങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ജ്ഞാൻവ്യാപി മോസ്കിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു സർവേക്കുള്ള അനുമതി. യഥാർത്ഥത്തിൽ ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം, തകർത്തതിന് ശേഷം പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, ആരാധനാലയ സംരക്ഷണ നിയമം. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു ആരാധനാലയത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നത്? ആ സ്റ്റാറ്റസ് കോ, തൽസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നതാണ്. അതിലൊരു അപവാദമായിട്ട് വെച്ചിരുന്നത് ഈ പറഞ്ഞ അയോധ്യ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി കോടതിയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രതീക്ഷ നമ്മൾ സുപ്രീം കോടതിയിൽ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സന്ദേഹങ്ങൾക്കും അടിസ്ഥാനമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ ജനാധിപത്യം ഒക്കെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിലപാടാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷയ്ക്കും അല്ലെങ്കിൽ സന്ദേഹത്തിനും ആകുലതയ്ക്കൊക്കെ ഒരുപാട് സമ്മിശ്രമായിട്ടുള്ള സാധ്യതകൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇതിനനുസരിച്ച് ആദ്യമേ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് തന്നെ സത്യപാൽ മാലിക് അടക്കം വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ബി ജെ പി ഒരു പ്ലാൻഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും സ്പോണ്ടേനിയസ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും വലിയൊരു പ്ലാനിങ് ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പോൾ ബാബറിയിൽ തന്നെ ഞാൻ പലപ്പോഴേ വായിച്ചിട്ടുണ്ട്, ഈ തർക്കമന്ദിരം പള്ളി പൊളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വിവിധ എൻജിനീയേഴ്സ് വന്ന് സന്ദർശിച്ചിരുന്നു, പള്ളി സന്ദർശിച്ചിരുന്നു. വിദഗ്ധമായൊരു പ്ലാൻ അത്തരത്തിലുണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അത്തരമൊരു കോൺസ്പിറസിയെ പറ്റി അന്നത്തെ കാലത്തൊരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ സാറിൻ്റെ അനുഭവങ്ങൾ എന്താണ്? അല്ലേ, പിന്നീട് ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വന്നു. എന്താ കാരണം വെച്ചാൽ, ഇപ്പം ഈ ബാബറി പള്ളി പൊളിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അനേതാനം ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ കയറും കപ്പിയും ഉപയോഗിച്ച് ആൾക്കാരങ്ങോട്ട് കയറിയതുൾപ്പെടെ ഒരുപാട് ശ്രമങ്ങളുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് വസ്തുതയാണ്. എന്താ കാരണം വെച്ചാൽ പള്ളി പൊളിക്കാൻ തീരുമാനിച്ചിരുന്നു. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ചോദിച്ചാൽ ചിലപ്പോൾ അറിവുണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ RSS ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം വളരെ ശരിയുമാണ്. ഇൻവെർട്ടർ കോമ, ശരിയും ഉദ്ദേശിക്കുന്നത് അവരുടെ വർഗീയ ധ്രുവീകരണ പ്രക്രിയയ്ക്ക് വീശാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് അത് പരിണമിക്കുമെന്നുള്ളത് അവരുടെ കണക്കൂട്ടിലായിരുന്നു. ആ കണക്കൂട്ടിൽ അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ, ആ കലാപങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഈ പറഞ്ഞ ബാബറി മസ്ജിദ് നിലംപതിച്ചതിന് ശേഷം കലാപം ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ കേരളം പോലുള്ള ഒറ്റപ്പെട്ട സംസ്ഥാനങ്ങൾ മാത്രമാണ്. ബാക്കി എത്രയോ 100 കണക്കിന് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട കലാപങ്ങൾ പല ഭാഗത്തും കത്തിപ്പടർന്നു. അപ്പം അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം RSS സത്യപാൽ മല്ലിക്ക് പറഞ്ഞതാണ്, RSS എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഒരു ആസൂത്രണമുണ്ട്. ആസൂത്രം എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണം തന്നെ, വേറൊന്നുമല്ല. ഇന്ത്യയെ ഈ പറഞ്ഞ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക എന്നുള്ളതാണ്. ആ വിഭജനം ഏറെക്കുറെ ഇങ്ങനെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ അധികാരം വരുന്നത്. ഇപ്പം ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ പറഞ്ഞ പോലെ 80:20 80:20 എന്നുള്ളത് അവരുടെ ഒരു സിദ്ധാന്തമാണ്. അതായത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതിനെ ഇങ്ങനെ മോര് കടയുന്ന പോലെ കടഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ ഹിന്ദു ധ്രുവീകരണവും സാധ്യമാകുകയെന്നും അങ്ങനെ പല ജാതികളിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തെ ഒരു കുടക്കീഴിലാണ് നിർത്താൻ കഴിയുമെന്നും അതിന് നേതൃത്വം തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കണക്കൂട്ടലിലാണ് BJP പോകുന്നത്. പക്ഷേ ഇതൊക്കെ
എല്ലാ കാലത്തും ഈ ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും കണ്ടില്ല എന്ന് പറയുന്നത് പോലെ ഇതൊന്നും എപ്പോഴും ഫലവത്താകണമെന്നില്ല. ഇതിൽ എത്ര എല്ലാ കാലത്തും എല്ലാ ജനങ്ങളെയും എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും കുറേ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, എല്ലാ കാലത്തും കുറേ പേരെ എപ്പോഴും പറ്റിക്കാതിരിക്കാൻ പറ്റും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതിൽ ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. പ്രധാനമായിട്ടും നമ്മൾ ഈ ജനുവരി 24 ഒരു വിഗ്രഹപ്രതിഷ്ഠ എന്നുള്ളൊരു തീയതി നിശ്ചയിച്ച് കഴിഞ്ഞു. 2 മാസത്തേക്ക് അപ്പുറം ഇലക്ഷനാണ്. ഒരു അവർ ശരിക്കും വേറൊരു പ്രൊപ്പഗാൻഡയോ വേറൊരു പ്രചരണം ഒന്നും വേണ്ട, അവർക്ക് 24 എന്നൊരു തീയതി മാത്രം ബി ജെ പിക്ക് മതി. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു മൃദുഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നത്. അതും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ പാരമ്പര്യമുള്ള ഒരു പാർട്ടി, നമുക്കൊരു 2024 എന്താണ് ശരിക്കും പ്രതീക്ഷിക്കേണ്ടത്? 2024 വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഒരു വർഷമാണ്. നമ്മൾ നെഞ്ചിലേറ്റിയ ഇന്ത്യ എന്നുള്ള ആശയം അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്ന സംഭവമാണ്. ഇപ്പം തന്നെ ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ പറഞ്ഞ ആശ്വാസത്തിൻ്റെ ഉള്ളറകൾ പോലും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായി ഉത്തരം ലഭിക്കാൻ പോകുന്നത് 24 അതിൽ ഈ പറഞ്ഞ അയോധ്യ മന്ദിറിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെ ഉള്ള പരിപാടികളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒന്നാമത്തെ ഗവൺമെൻറ്റിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുണ്ട്. ഈ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒരു ഭരണത്തലവൻ ഒരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം അന്ന് പ്രസിഡൻറ്റിന് എഴുതിയ കത്തിലുണ്ട്. സോമനാഥ് ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിഡൻ്റ് പോകുന്നതായി വന്ന വിവരത്തിലാണ്. അതിനുശേഷം ഇപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു ഹൈ പ്രീസ്റ്റ് മുഖ്യ പുരോഹിതനാകുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഈ അയോധ്യ ക്ഷേത്രത്തിന് തറക്കല്ലിട്ട സംഭവം, പിന്നീട് പാർലമെൻറ്റിന് തറക്കല്ലിട്ട സംഭവം, പാർലമെൻറ്റിന് ഉദ്ഘാടനം, ഇതൊക്കെ ഒരു റിലീജിയസായിട്ട് ഒരു യഥാർത്ഥത്തിൽ തിയോക്രാറ്റിക് ഒരു മതപരമായ രാഷ്ട്രത്തിലെ ഒരു ഭരണാധികാരി പെരുമാറുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ അലകൾ ഉണ്ടാക്കാൻ വേണ്ടി, വേലിയേറ്റം ഉണ്ടാക്കാൻ വേണ്ടി. ആ വേലിയേറ്റത്തിലൂടെ മാത്രമേ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലാണ്. 2024 ആ ഒരു അർത്ഥത്തിൽ വളരെ ക്രൂഷ്യലാണ്. ആ 2024 തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേദി ഒരുക്കാൻ വേണ്ടി, നിദാനമൊരുക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും ഈ ജനുവരിയിൽ പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങാന്നുള്ളതാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാഹളം ഉയരുന്നത് അയോധ്യയിൽ നിന്നാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പണ്ട് രാജീവ് ഗാന്ധി ഒന്ന് ആ കാർഡ് കളിച്ചതാണ്. 1989 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി അയോധ്യയിൽ നിന്ന് രാമരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. അപ്പോൾ അന്ന് കോൺഗ്രസ് ആരംഭിച്ചതാണ് ഈ പറഞ്ഞത്. കോൺഗ്രസ് ആരംഭിച്ച ഈ പറഞ്ഞ വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ഫലപ്രദമായി ഏറ്റെടുത്ത് അതിനേക്കാൾ ഫലപ്രദമായി നടപ്പിലാക്കി എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിലൊന്ന്. സ്വാഭാവികമായിട്ടും 2024 ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ലോകരാഷ്ട്രീയത്തിനും നിർണായകമാകുന്ന ഒരു വർഷമായി മാറാൻ പോകുന്നു.